സാറിന് ഇഷ്ടമുള്ള കുറെ മുഖങ്ങൾ, അവരുടെ മുഖം കാണുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നത് എന്താണോ അത് നമ്മളുമായിട്ട് ഷെയർ ചെയ്യും. ഈ അടുത്തും കൂടി അങ്ങനെ സാറ് ഒരു സൈബർ ബുള്ളിങ് നേരിട്ടു. ഉദ്ദേശിച്ചത് ഏതാണെന്ന് എനിക്ക് മനസ്സിലായി. സിനിമയുടെ മൊത്തത്തിലെ ഒരു നറേഷനോട് കുറച്ച് വിയോജിപ്പുണ്ട്. അന്ന് ആ കുട്ടിക്ക് അതൊരു നിധി പോലെയായിരുന്നു. അതിൽ എന്ത് സ്ത്രീ വിരുദ്ധതയാണെന്നുള്ളത് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. പിന്നെ വേറൊരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. നമസ്കാരം. സൂപ്പർ അമ്മയും മകളുടെയും ഒരു കിടിലൻ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട ജഡ്ജസിനെ ഇൻവൈറ്റ് ചെയ്യാം. സോ ലെറ്റ്സ് വെൽക്കം ശ്വേത മേനോൻ ആൻഡ് രാജസേനൻ സർ. അപ്പോ സർ, എനിക്കൊരു ചോദ്യം, എപ്പോഴും സിനിമകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു വിമർശനം എങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. എനിക്ക് തോന്നുന്നു സാറിനൊക്കെ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് അങ്ങനത്തെ കമന്റുകളൊക്കെ കിട്ടിയിട്ടുണ്ട് അല്ലേ? സാർ ചെയ്ത മുന്നേ ചെയ്ത സിനിമകളെ വെച്ചിട്ട് അത് ആ സിനിമയുടെ കഥ അത് ശരിയല്ല, അത് ഇപ്പോ സ്ത്രീ വിരുദ്ധതയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഈ അടുത്തും കൂടി അങ്ങനെ സാറ് ഒരു സൈബർ ബുള്ളിങ് നേരിട്ടു. ഇഷ്ടം പോലെ ഞാൻ തെറികെട്ട് നല്ല തൊലിക്കെട്ടിയായി. ആരെന്ത് പറഞ്ഞാലും കുഴപ്പമില്ല രീതിയിലാണ് ഇപ്പൊ പോകുന്നത്. ഈ നേരത്തെ പറഞ്ഞ സ്ത്രീ വേഷത്തിന് നല്ല അസല ട്രോളായിരുന്നു. നൃത്തം ചവിട്ടുമ്പോ മാത്രമാണ് തുളസിയുടെ ആനന്ദം, പരമമായ ആനന്ദം. അല്പസമയം കൂടി എനിക്ക് തരണം. സാവിത്രിയമ്മയും മോനും എന്റെയും ചേട്ടന്റെ ശബ്ദം ഒരുപോലെ ഇരിക്കുന്നു. ടി കെ പാവ ആരൊന്നും ചെയ്യില്ല. ആള് വഞ്ച പാവ. പിന്നെ ഇപ്പം സ്വാസിക ഉദ്ദേശിച്ചത് ഏതാണെന്ന് എനിക്ക് മനസ്സിലായി. അതായത് മുൻപൊരു ആർട്ടിസ്റ്റിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് പോലെ തന്നെയാണ് കൊണ്ടുവന്നത്. സാർ, നമുക്കൊരു ശ്വേതജിക്ക് അറിയില്ലായിരുന്നു, അതുകൊണ്ടാണ്. നമ്മുടെ ഈ ഷോയിന്റെ മുമ്പ് റെഡ് കാർപ്പറ്റ് എന്ന് പറഞ്ഞൊരു ഷോ വന്നിരുന്നു. അവിടെ സാറിന്റെ സിനിമയെ കുറിച്ച് നമ്മൾ സംസാരിച്ചപ്പോൾ ആർട്ടിസ്റ്റ് പറഞ്ഞ ഒരു കാര്യമാണ്, അതൊന്ന് നമുക്ക് വീഡിയോ കാണാം, അപ്പൊ ശ്വേതജിക്ക് മനസ്സിലാവുമല്ലോ. ഞങ്ങൾ സന്തുഷ്ടരാണ്. ആ സിനിമ എനിക്ക് തോന്നുന്നു ഇപ്പോഴും ആ സിനിമ ടിവിയിൽ കാണുമ്പോൾ നമ്മൾ ഇരുന്നൊന്ന് കാണും. ഈ ഒരു പ്രായത്തിലാണ് അതേപോലത്തെ ഒരു ക്യാരക്ടർ, അങ്ങനത്തെ ഒരു ഒരു പെൺകുട്ടി, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഈ ഒരു സാഹചര്യത്തിൽ ആ കാലഘട്ടത്തിലെ ഒരു ക്യാരക്ടറായിട്ട് വന്നു കഴിഞ്ഞാൽ അഭിനയിക്കോ ഇല്ലയോ ആലോചിക്കേണ്ടിയിരിക്കുന്നു. അതെന്താ അങ്ങനെ? ആ ക്യാരക്ടറിനോട് എന്തെങ്കിലും വിയോജിപ്പുണ്ടോ? ആ ക്യാരക്ടറോടല്ല വിയോജിപ്പ്, ആ സിനിമയുടെ മൊത്തത്തിലെ ഒരു നറേഷനോട് കുറച്ച് വിയോജിപ്പുണ്ട്. ഇന്നത്തെ ലെൻസ് വെച്ച് അന്നത്തെ മൂവീസിനെ വിലയിരുത്തുന്നത് തെറ്റായ ഒരു മെസ്സേജ് ആണ് കൊടുക്കുന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷെ അതിൽ എന്ത് കാര്യം വെച്ചാൽ, ഇങ്ങനത്തെ ഒരു ക്യാരക്ടറിന് പറയാം, ഇപ്പൊ ഗീതു എന്ന് പറഞ്ഞ ക്യാരക്ടർ ഉള്ള ക്യാരക്ടറാണ്, അവൾക്ക് അവളുടെ ഫ്ലോസ് ഉണ്ട്. പക്ഷെ അതിൽ തെറ്റ് എന്ന് പറയുന്ന സംഭവം എന്താണെന്ന് വെച്ചാൽ, അവളെ തിരുത്താനായിട്ട് അതിലെ കഥാനായകൻ ഉപയോഗിക്കുന്ന മാർഗങ്ങളും മാർഗം ആൻഡ് അതിനെ ഗ്ലോറിഫൈ ചെയ്ത് കാണിക്കുന്ന, അവൻ ചെയ്യുന്നത് ശരിയാണ്, ഒരു പബ്ലിക് വേദിയിൽ വെച്ച് സ്വന്തം ഭാര്യയെ അപമാനിക്കുന്നത് ചിരിക്കേണ്ട ഒരു കാര്യമാണ് എന്ന് ജനങ്ങൾക്ക് പറയുന്ന ആ മെസ്സേജ് ആണ് തെറ്റ്. തെറ്റ് അല്ലാതെ ഹീറോ തെറ്റുകാരനും ഹീറോയിൻ തെറ്റുകാരി അല്ല എന്നുമല്ല, അതിലെ മെസ്സേജ് അതിന്റെ എടുക്കുന്ന മെത്തേഡാണ് ശരിയല്ലാത്ത. ഇതിപ്പം ഒരു ഹസ്ബൻഡ് വൈഫ് തമ്മിൽ ഒരു ഈക്വൽസ് ആയിട്ട് ഇരുന്ന് സംസാരിച്ച് എന്റെ എക്സ്പെക്ടേഷൻസ് ഇതാണ്, എന്റെ എക്സ്പെക്ടേഷൻ മാരേജ് ഇന്ന് ഇതാണ് എക്സ്പെക്ടേഷൻസ് ഇരുന്ന് സംസാരിക്കുവാണെങ്കിൽ ആ കഥ അങ്ങനെ പോകത്തില്ലായിരുന്നു. അതെ, എനിക്ക് പറയാനുള്ളത് ഇത്രയാണ്. അന്ന് ആ കുട്ടിക്ക് അതൊരു നിധി പോലെയായിരുന്നു, ആർട്ടിസ്റ്റിന് അന്ന് നിധി കിട്ടിയത് പോലെയായിരുന്നു ആ സിനിമയും അന്നത്തെ എന്റെ സിനിമയും. ഞാനെന്ന് പറയുന്ന സംവിധായകന്റെ കൂടെ അഭിനയിക്കാൻ കിട്ടിയ ഒരു ഭാഗ്യം നിധി പോലെയും ആ കഥാപാത്രം നിധി പോലെയും. കഥ കേട്ടിട്ട് ആ കുട്ടി അന്ന് തന്നെ 16-17 വയസ്സേ ഉള്ളൂ എന്നോട് ചോദിച്ചത്, സാർ എനിക്കിത് ചെയ്യാൻ പറ്റുമോ സാർ, ഇത്രയും ഹെവി ആയിട്ട് അങ്ങ് ഞാൻ അഭിനയിക്കുമോ സാർ. ഞാൻ പറഞ്ഞ്, നീ വില്ലിങ് ആണെങ്കിൽ നിന്നെ കൊണ്ട് ചെയ്യിക്കേണ്ട ചുമതല എനിക്കാണ്, ഞാൻ ചെയ്യിച്ചോളാം എന്ന് പറഞ്ഞിരുന്നു. അതൊന്ന്. രണ്ടാമത്, ഇപ്പോൾ പറഞ്ഞ സീക്വൻസിന് ഒരു മറുപടിയും കൂടെ വേണമല്ലോ. അതായത് ഭാര്യയും ഭർത്താവും കൂടെ സിനിമയ്ക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്നു. പൊതുവിൽ കല്യാണം കഴിച്ചു കൊണ്ടുവന്ന ഈ കുട്ടിക്ക് ഒരു ഈഗോ ഉണ്ട്. അത് എന്ത് ഈഗോ എന്ന് പറഞ്ഞുതരാം. ആ കുട്ടി ആ സിനിമയിലെ DGP മകളാണ്. ജയറാം ആ സിനിമയിലെ ഒരു കോൺസ്റ്റബിളിന്റെ മകനാണ്. അതാണ് ഈഗോ. ജയറാം സഹോദരിമാരോട് കാണിക്കുന്ന സ്നേഹത്തിൽ ജലസി ഭാര്യയ്ക്ക്. ഇതാണ് ആ വീട്ടിലെ അന്തരീക്ഷം. അപ്പോൾ സിനിമയ്ക്ക് പോകാൻ പ്ലാൻ ചെയ്തിട്ട് ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്ത് വയ്ക്കും, കൃത്യമായിട്ട് വരുമല്ലോ എന്ന് ചോദിക്കും. അപ്പോൾ ജയറാം പറഞ്ഞാൽ ഞാൻ ചത്തില്ലെങ്കിൽ വരും. സാധാരണ പറയാൻ പോലെ ഞാൻ ചത്തില്ലെങ്കിൽ വരും എന്ന് പറഞ്ഞ് പോയി. ജയറാം വരാൻ ലേറ്റായി. ഈ കുട്ടി ഫോൺ എടുത്ത് സകല പത്ര ഓഫീസിലും വിളിച്ച് പറയും അയാൾ ചത്തു എന്ന്. ആര്? ഹസ്ബൻഡ് ചത്തുപോയി. IPS ഓഫീസറാണ്, കളക്ടർ കമ്മീഷണറാണ്. അവിടെ വീട് മുഴുവൻ പോലീസും പോട്ടാളും. ഇയാൾ വരുന്ന വഴിക്ക് വേറൊരു ഇഷ്യൂവിൽ ഈ പുള്ളി എടുത്തിട്ട് ഇടിക്കുകയും ചെയ്യും. ഒരു വില്ലൻ ഗ്രൂപ്പുണ്ട്. ആ ഇടിയും കൊണ്ട് ഇയാൾ വീട്ടിലെത്തുമ്പോൾ കാണുന്നതെന്ന് പറഞ്ഞാൽ ജനം ഫുള്ളാണ്. കമ്മീഷണർ മരിച്ചു.
ഡി ജി പിയും നിപ്പുണ്ട്, ഇവളുടെ അച്ഛനും നിപ്പുണ്ട്. അവിടെ അയാൾ വന്ന് കയറുമ്പോൾ കാണുന്ന രംഗം ഇതാണ്. ഞാൻ തന്നെയാണ് വിളിച്ചു പറഞ്ഞത്, നിങ്ങൾ ചത്തു എന്ന് ഞാനാണ് വിളിച്ചു പറഞ്ഞത്. അപ്പോൾ ഈ ഹസ്ബൻഡാണെങ്കിൽ ഇടിയൊക്കെ കൊണ്ട് ഒരു വഴിയായി വന്നിരിക്കുകയാണ്. അവിടെ വെച്ച് അയാൾ രണ്ട് തല്ല് കൊടുക്കും, അച്ഛൻ്റെ അടുത്ത് പറയും, ഈ ഡി ജി പി അടുത്ത് പറയും, മകളെ മര്യാദയ്ക്ക് പഠിപ്പിക്കണം. ഇതാണ് സീക്വൻസ്. ഇവിടെ ഒരു മനുഷ്യ സ്ത്രീയായി നല്ലൊരു ഭാര്യയായിട്ട് മാറ്റിയെടുക്കാൻ എനിക്ക് പലതും ചെയ്യേണ്ടി വന്നു. പലപ്പോഴും സഹിച്ചു, ക്ഷമിച്ചു, പക്ഷെ നന്നായില്ല, നന്നാവില്ല. സംസ്ഥാനത്തെ ഏറ്റവും ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥന മകളാണെന്നുള്ള ഹുങ്ക്, ജനിച്ചു വളർന്ന മണ്ണിന്റെ മണവും മൂല്യവും സംസ്കാരവും പഠിക്കാത്ത ഇവൾക്ക് രക്തബന്ധവും വ്യക്തിബന്ധവും സ്നേഹവും സഹോദരിയും ഒന്നും മനസ്സിലാവില്ല സാർ. ഈ ജന്മകൾക്ക് ഒരു ഭാര്യ ആവാൻ കഴിയില്ല. ഒരു കഥാകാരൻ എന്നുള്ള നിലയ്ക്ക്, എന്റെയാണ് കഥ, ഒരു കഥാകാരൻ എന്നുള്ള നിലയ്ക്ക് അതിൽ എന്ത് സ്ത്രീ വിരുദ്ധതയാണെന്നുള്ളത് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. അതാണ് ഞാൻ പറഞ്ഞത്, അന്ന് ആ ആർട്ടിസ്റ്റ് എന്നുള്ള നിലയ്ക്ക് അവർക്ക് അതൊരു നിധി പോലെയായിരുന്നു. ഇപ്പോൾ അവർ കുറച്ചുകൂടെയൊക്കെ വലുതായി കാണുമായിരിക്കും, എനിക്കറിയില്ല. അപ്പോൾ അവർക്കതൊരു ഒരു എന്താ പറയുക, ചെയ്യണ്ടായിരുന്നു എന്നൊക്കെ ഇപ്പോൾ വേണമെങ്കിൽ തോന്നാം. അതിന് ഇനിയും ഉദാഹരണങ്ങളുണ്ട് ദേവി, ഇത് ഞാൻ പറയുന്നില്ല. പക്ഷേ ആ സിനിമ അന്ന് സൂപ്പർ ഹിറ്റ് ആയിരുന്നു, സൂപ്പർ ഹിറ്റ്. അതെ. ഇനി ഒരു പോയിന്റ് കൂടെ പറയാം, ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് അതിന്റെ പ്രൊഡ്യൂസറും ഞാനും കൂടെയൊക്കെയാണ് കാണാൻ പോയത്. കണ്ട് വെളിയിറങ്ങിയിട്ട് അപ്പം ഞാൻ പുള്ളിയോട് കഥയൊക്കെ പറഞ്ഞ് പുള്ളി സങ്കടമൊക്കെ വന്ന് വെളിയിറങ്ങിയിട്ട് പ്രൊഡ്യൂസർ ചോദിച്ചു, നിങ്ങൾ ഇതിനെ ഫിക്സ് ചെയ്തോ? ഞാൻ പറഞ്ഞു, എൻ്റെ മനസ്സിലാ കുട്ടി ഓക്കെയാണ്, നല്ല സ്മാർട്ടല്ലേ. അല്ല, പക്ഷെ അത് ഒന്ന് രണ്ട് കുറ്റങ്ങൾ പുള്ളി പറഞ്ഞു. ഞാൻ പറഞ്ഞു, അതൊന്നും വരില്ല, ക്യാമറയിൽ 8-10 ലെൻസ് ഉണ്ട്. ഒരു ആർട്ടിസ്റ്റിനോട് സ്നേഹം തോന്നിയിട്ട് ഒരു കഥാപാത്രത്തിനോട് നമുക്ക് പ്രണയമുണ്ടെങ്കിൽ, കഥാപാത്രത്തിനോടാണ്, ആർട്ടിസ്റ്റിനോടല്ല, കഥാപാത്രത്തിനോട് പ്രണയമുണ്ടെങ്കിൽ ആ കലാകാരനെയോ കലാകാരിയെയോ ഏത് ലെവലിൽ വേണമെങ്കിലും ഈ ലെൻസുകൾ ഉപയോഗിച്ച് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും. ഞാൻ ആ കുട്ടിയുടെ ക്ലോസപ്സ് മുഴുവൻ എടുത്തത് സൂം ലെൻസ് ഉപയോഗിച്ചാണ്. അപ്പോൾ ഈ കുട്ടിയുടെ ക്ലോസപ്സ് വരുമ്പോൾ ലൈറ്റപ്പ് ചെയ്തങ്ങ് തകർക്കുകയാണ് പുള്ളി. അതിൻ്റെ കൂടെ സൂമിൽ ടോട്ടലി ഈ റേഞ്ചിലാണ് ഷോർട്സ് മുഴുവൻ. ഡബിങ് നടന്നുകൊണ്ടിരുന്നപ്പോൾ പ്രൊഡ്യൂസർ, എൻ്റെ രാജസേന, നിങ്ങൾ അന്ന് ആ കണ്ട കുട്ടിയല്ലല്ലോ ഈ ഇരിക്കുന്നത്, നിങ്ങൾ എങ്ങനെയാണ് ആ കുട്ടിയെ വർക്കൗട്ട് ചെയ്ത് എടുത്തിരിക്കുന്നത്? ഞാൻ പറഞ്ഞു, ഇതാണ് ഞാൻ പറഞ്ഞത്, 8-10 ലെൻസ് ക്യാമറയ്ക്കകത്തുണ്ട്. ആ പല ലെൻസുകളും ഉപയോഗിച്ചുകൊണ്ട് ഒരു ആർട്ടിസ്റ്റിനെ എത്രത്തോളം നന്നാക്കാൻ പറ്റും, അത്രത്തോളം നന്നാക്കാൻ പറ്റും. അങ്ങനെയും കൂടെ ചെയ്ത ഒരു എളിയ സംവിധായകനെയാണ് ഇങ്ങനെ പറഞ്ഞത്. എന്താണ് ശ്വേതാജി പറയാനുള്ളത്? ആസ് എൻ ആർട്ടിസ്റ്റ് കളിമണ്ണ് ചെയ്ത സമയത്ത് പറഞ്ഞു, ഞാനിപ്പോ തമാശക്ക് പറയാറുണ്ട്, ഇനി അടുത്ത കളിമണ്ണാവുമ്പോ ഞാൻ പറയാം. പിന്നെ ഞാൻ കാമസൂത്ര ആഡ് ചെയ്തപ്പോ ഞാൻ പറഞ്ഞു, ഞാൻ ഇന്നും കാമസൂത്ര ആഡ് ചെയ്യാൻ റെഡിയാണ്. ഞാൻ പറഞ്ഞു, വൈ നോട്ട്? ഞാൻ ഒരു കാര്യത്തിനും റിഗ്രറ്റ് ചെയ്യുന്ന ഒരാളല്ല. നമ്മൾ അന്ന് എന്ത് വിചാരിച്ചു ആ ഒരു എന്താ പറയുക, ഒരു ഒരു സമയത്ത് ആ പ്രോജക്റ്റിനെ നമുക്ക് എത്ര നന്നായി കൈകാര്യം ചെയ്യാൻ പറ്റി, അതിനൊരു ഡെഡിക്കേഷൻ, അതിനൊരു പാഷൻ ആയിട്ട് തന്നെയാണ് ഞാൻ ചെയ്തിട്ടുണ്ട്. ഇന്ന് ഞാൻ എന്ത് വിചാരിക്കുന്നു എന്ന് പറയുന്നത് തന്നെ അല്ലാതെ അതിന് ഉത്തരം കൊടുക്കുന്നത് തന്നെ മണ്ടത്തരാണ്. അതെ, ബിക്കോസ് ഐ ലവ് വാട്ട് ഐ ഡിഡ്. എല്ലാ മിസ്റ്റേക്സ് ഐ ലവ് ഇറ്റ്. ഞാനാണ് ചെയ്തത് തെറ്റുകൾ. I really love it. പിന്നെ വേറൊരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, ഈ സ്ത്രീ വിരുദ്ധത എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ സ്ത്രീകളെ കൂട്ടായ്മ ചേർത്തുകൊണ്ട് മുന്നോട്ട് സഞ്ചരിക്കുന്ന ഒന്നും കറക്റ്റ് അല്ല. കാരണം എന്താ പറഞ്ഞാൽ, സ്ത്രീ വിരുദ്ധതയും പുരുഷ വിരുദ്ധതയും ഒക്കെ എല്ലായിടത്തും ഉണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ, സിനിമ ഈസ് നോട്ട് എ ജെൻഡർ. അതില് ആണോ പെണ്ണോ അല്ല, നമ്മളൊരു കഥാപാത്രമാണ് ചെയ്യുന്നത്. ക്രിയേറ്റിവിറ്റിയില് ആണോ പെണ്ണോ എന്നുള്ള വിഷയമേ ഉണ്ടാവാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ നമ്മുടെ ആത്മാവിഷ്കാരമാണ് സിനിമയെങ്കിൽ പാവം ക്രൂരൻ എന്റെ രണ്ടാമത്തെ സിനിമയാണ്, അതെന്റെ ആത്മാവിഷ്കാരമാണോ? അല്ല, അത് വേറെ തരം ഒരു സാഡിസ്റ്റിക് ആയിട്ടുള്ള അവിടുത്തെ കഥയാണ്. നമ്മളൊരു ക്രിയേറ്ററായിട്ട് ഒരു റൈറ്ററായിട്ട് ചിന്തിച്ച് നമ്മളൊരു സംഭവം, അത് നമ്മുടെ ആറ്റിറ്റ്യൂഡ് അല്ലത്, ഒരിക്കലും. ഞാൻ ചോദിക്കട്ടെ, നാടൻ പെണ്ണ് നാട്ടുപ്രമാണിയിൽ സംയുക്ത വർമ്മയുടെ കയ്യിൽ കിടന്ന് കളിക്കുന്നൊരു പാവയാണ് ജയറാം. ശരിക്കൊരു കളിപ്പാവാണ്, സംയുക്ത പറയുന്നിടത്താൽ നിൽക്കും. അതിനെ ഒന്നും ആരും പറയുന്നില്ല, അതിനെ ആരും പറയുന്നില്ല. അങ്ങനെയാണെങ്കിൽ അതുകൊണ്ട് ആ പാവം പുരുഷനായിട്ട് വേദനിപ്പിക്കുന്നത് കണ്ടില്ലേ. അതുപോലെ ആദിത്യ കൺമണിയിലും കെ പി എസ് ലളിതാമ്മ ചെയ്ത ക്യാരക്ടറിന്റെ ഹസ്ബൻഡ് ചെയ്യുന്നതും പറയുന്ന പോലെ അതേ അനുസരിക്കുന്ന ഒരു ഭർത്താവാണ്, ഒന്നും വോയിസ് ഇല്ലാതെ. ലാസ്റ്റ് ആണല്ലോ വോയിസ് റേസ് ചെയ്യുന്നത്. അതും അങ്ങനെയാണ് ഈ പുരുഷന്മാർക്ക് സമരം ചെയ്യാം. എന്റെയൊക്കെ ജീവിതത്തിൽ ഞാൻ ചിന്തിക്കുന്ന സ്ത്രീ പുരുഷൻ എന്ന് പറഞ്ഞാൽ ഈക്വൽ സ്റ്റാറ്റസ് എവിടെയായാലും.
മൂന്നാം സമ്മാനം നേടുന്ന വിജയെ കാത്തിരിക്കുന്നത് പറക്കാട് ജുവൽസ് നൽകുന്ന 3 ലക്ഷം രൂപ സമ്മാനം. അപ്പോ എന്തായാലും സാറിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു സെഗ്മെന്റ് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. വേറൊന്നുമല്ല, സാറിന് പരിചയമുള്ള, സാറിന് ഇഷ്ടമുള്ള കുറെ മുഖങ്ങൾ, അല്ലെങ്കിൽ സാറിന്റെ കൂടെ വർക്ക് ചെയ്ത ആൾക്കാരുടെ മുഖങ്ങൾ നമ്മൾ ഇവിടെ LED ബോർഡിൽ കാണിക്കും. അവരുടെ മുഖം കാണുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നത് എന്താണോ അത് നമ്മളുമായിട്ട് ഷെയർ ചെയ്യാം. അപ്പോ നമുക്ക് ആദ്യത്തെ മുഖം ആരുടെയാണെന്ന് നോക്കാം. യെസ്, ബിജു. വളരെ അടുത്ത സുഹൃത്ത് ആദ്യത്തെ കൺമണിയിലാണ് അദ്ദേഹം പോസിറ്റീവ് റോള് ആദ്യമായിട്ട് ചെയ്യുന്നത്. അന്ന് ശരിക്കും പറഞ്ഞാൽ ഒരു കൊച്ചു ചെക്കന്റെ സുഖം, കൊച്ചു ചെക്കൻ തന്നെ ആയിരുന്നു ഇന്ന്. ആ ഇന്ന് നല്ല രസമായിരുന്നു. ജയറാമും ഞാനും ദേഹുവായിട്ടൊക്കെ രാത്രി ഇങ്ങനെ വർത്തമാനം പറഞ്ഞിരിക്കലും ഒക്കെയാണ്. നല്ല കമ്പനിയാണ്. അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തെ നായകനാക്കി സത്യഭാമയ്ക്കൊരു പ്രേമലേഖനം എന്നൊരു സിനിമ പിന്നെ ചെയ്തു. പിന്നെ ദില്ലീപാല രാജകുമാരിലുണ്ടായിരുന്നു. വളരെ അടുത്ത സുഹൃത്തുക്കളാണ്. പക്ഷേ വലിയൊരു ട്രാൻസിഷനാണ് അദ്ദേഹം ഒരു ഹ്യൂമർ ക്യാരക്ടറിലേക്ക്. ഇപ്പം ആദ്യത്തെ കൺമണി തിയേറ്ററിൽ റിലീസ് ചെയ്യുമ്പോൾ തന്നെ എന്നെ വിളിച്ച് പറയുമായിരുന്നു, ചേട്ടാ എൻ്റെ ഡയലോഗ് കേട്ട് ആൾക്കാർ ചിരിക്കുന്നുണ്ട് എന്ന് പറയുമായിരുന്നു. പക്ഷേ പിന്നെ അദ്ദേഹം നല്ല ഒന്നാം തരം സിനിമകൾ ചെയ്യുകയും ഒരു ടിപ്പിക്കൽ ഹ്യൂമർ, അതാണ്, വളരെ സീരിയസ് ആയിട്ട് ഡയലോഗ് പറയുകയും ജനം ചിരിക്കുന്ന പോലത്തെ ഒരു തരം ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള അപ്രോച്ച് ആണ്. ഇപ്പൊ വളരെ ടോപ്പാണല്ലോ. ടോപ്പാണ്. ഇപ്പോ ഏത് തരം കഥാപാത്രവും അദ്ദേഹത്തിന്റെ കയ്യിൽ ഭദ്രം എന്ന് സന്തോഷം. മനോഹരമായ ശബ്ദവും കൂടിയാണ്. വെരി നൈസ് ഹ്യൂമൻ ബീങ്. യെസ്. അപ്പോ അതാണ് ബിജു ഏട്ടൻ. ഇനി അടുത്തത്, ഞാന് എപ്പോഴും എന്റെ ഗുരുവിനെ പോലെ കാണുന്ന ഒരാളാണ്. അദ്ദേഹം തിരിച്ചതൊന്നും സമ്മതിക്കാറില്ല. എന്നെ അനുജനെ പോലെയോ ശിഷ്യനെ പോലെയൊക്കെ ഒരുപാട് ഇഷ്ടമായിരുന്നു. ഞാൻ അദ്ദേഹം അഭിനയിച്ചിട്ടുള്ള എൻ്റെ എല്ലാ സിനിമകളുടെയും സ്ക്രിപ്റ്റ് ഫസ്റ്റ് ഡേ പുള്ളിയെ കൊണ്ട് വായിപ്പിക്കും. റൂമിലിരുന്ന് സാറ് വായിച്ചിട്ട് നാളെ രാവിലെ വരുമ്പോൾ കമൻസ് പറയണമെന്ന് പറയും. എന്തെങ്കിലും തിരുത്ത് സാറിന് തോന്നുകയാണെങ്കിൽ അതും പറയണമെന്ന് പറയും. അത് പറയും, അദ്ദേഹം പറയും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ നഷ്ടം എന്ന് പറയുന്നത് ഒരു ഗുരുവായിട്ട് ഉള്ള നഷ്ടം. എന്നെ ഒത്തിരി ഇഷ്ടമായിരുന്നു, ഒത്തിരി ഇഷ്ടമായിരുന്നു. മേലേപ്പറമ്പിൽ ആൺവീടാണ് ഞങ്ങൾ ആദ്യം വർക്ക് ചെയ്യുന്നത്. അന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു, ഈ വില്ലൻ വേഷം കളിച്ച് നടക്കുന്ന എന്നെ പിടിച്ച് നിങ്ങൾക്ക് ഇതിൽ കൊണ്ടുവരാൻ എങ്ങനെ തോന്നിയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, സാർ വില്ലൻ വേഷം ചെയ്തൊരു പരിവേഷം ഉള്ള ഒരാൾ തന്നെ ആയിരിക്കണം ഈ റോള് ചെയ്യണം. കാരണം ഈ മക്കളെയൊക്കെ നിലയ്ക്ക് നിർത്തുന്ന കർക്കശക്കാരനായ ഒരു അച്ഛൻ. പക്ഷേ ഞാൻ പറയുന്ന ഈ സീരിയസ് ഡയലോഗൊക്കെ എങ്ങനെ കോമഡി ആവും രാജസേനൻ എന്നോട് ചോദിച്ചു. കാരണം അദ്ദേഹത്തിന് ഹ്യൂമറുമായിട്ട് വലിയ ബന്ധമില്ല. അങ്ങനെ സംശയിച്ചാണ് ചെയ്തത്. ഫസ്റ്റ് ഡേ സിനിമ കണ്ടിട്ട് എന്നെ വിളിച്ചായിരുന്നു. അന്ന് താങ്കൾ എന്നോട് സീരിയസ് ആയിട്ട് അഭിനയിക്കാൻ പറഞ്ഞു. അപ്പോൾ എനിക്കൊരു ചെറിയ പ്രശ്നം തോന്നിയിരുന്നു, സീരിയസ് ആയിട്ട് അഭിനയിച്ചാൽ എങ്ങനെ കോമഡി വർക്കൗട്ട് ആവും. പക്ഷെ ഇന്ന് തിയേറ്ററിൽ ഇരുന്നപ്പോൾ എനിക്ക് മനസ്സിലായി എന്താണ് ആ മാന്ത്രിക ശക്തി എന്ന്. ഞാൻ പറഞ്ഞത്, സാർ ആ പറഞ്ഞു തന്ന എൻ്റെ കഴിവ് മാത്രമല്ല രഘുനാഥ് പലേരി എന്നൊരാൾ അതിൻ്റെ പിന്നിൽ എഴുതാനും കൂടെ ഉണ്ടായിരുന്നു. മുതലാളി തിരികെ അപ്പുറത്തെ ഒരാൾ വന്നിരിക്കുന്നു. ആരാ? ആരാണെന്ന് വെച്ചാൽ അഹങ്കാരി പേര് പറയുന്നില്ല. മുതലാളിയെ തന്നെ കാണണമെന്ന്. തലയ്ക്ക് നെല്ലിക്ക വെച്ചിരിക്കുമ്പോഴാ ഓരോരുത്തിന്റെ എഴുന്നള്ളത്ത്. എന്ത് വേഷമാടു? പുരുഷ വേഷോ? ധൈര്യമായിട്ട് പോ. ആരാ ആരെയാ കാണേണ്ടത്? താനെന്നാ ത്രിവിക്രമൻ മുതലാളി വിളിക്ക്, എനിക്ക് ഇത്തിരി ധൃതിയുണ്ട്. എന്നാ ഒട്ടും ധൃതി കുറയ്ക്കണ്ട, ഞാൻ തന്നെയാ അവതാരം. യെസ്. ഇനി അടുത്ത ആരാണ് നോക്കാം? മഞ്ജു വാര്യർ. ഞങ്ങളുടെ ഒരു സിനിമ ഏതാണ്, സ്വപ്നലോകത്ത് ബാലഭാസ്കറിന്, ഏതോ സിനിമ ചെന്നൈയിൽ വർക്ക് നടക്കുകയാണ്. ഇപ്പം നെക്സ്റ്റ് സിനിമ ദില്ലീപാല രാജകുമാറിനാണ്. അപ്പോൾ എഡിറ്റർ ജി മുരളിയാണ് എൻ്റെ കൂടെ എഡിറ്റ് ചെയ്യുന്നത്. അപ്പോൾ നായിക ദില്ലീപാലയുടെ നായികയെ ഫിക്സ് ചെയ്തിട്ടില്ല. അപ്പോൾ മുരളിയേട്ടൻ പറഞ്ഞു, ഞാനിപ്പോൾ ഒരു സിനിമ എഡിറ്റ് ചെയ്ത് റിലീസാവാൻ പോവുകയാണ്. സല്ലാപം എന്നാണ് സിനിമയുടെ പേര്. വരുന്ന വെള്ളിയാഴ്ച റിലീസാണ്, അതൊന്ന് ഇറങ്ങിയിട്ട് നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, അതെന്താ അങ്ങനെ പറയാൻ കാര്യം? അതിലൊരു പുതിയ കുട്ടിയാണ്, അസലായിട്ട് അഭിനയിച്ചിട്ടുണ്ട്, ജസ്റ്റ് തിയേറ്റർ റിസൾട്ടും കൊണ്ട് നോക്കാം. അപ്പോൾ ഞങ്ങൾ ചെന്നൈയിൽ തന്നെ ഉണ്ട്. ഈ സല്ലാപം റിലീസ് ചെയ്ത് ഫസ്റ്റ് ഡേ തന്നെ റിപ്പോർട്ട് അങ്ങ് വന്നു, ഗംഭീര സിനിമയാണ്, നല്ല പേരാണ്, ഹീറോയിൻ ഉഗ്രനാണ്. മുരളിയേട്ടൻ സല്ലാപത്തിൻ്റെ ഒരു റീൽ എടുത്തുകൊണ്ടെന്ന് ഞങ്ങളുടെ സ്റ്റുഡിയോയിലിട്ട് കാണിച്ചു. കണ്ടപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു, അങ്ങനെ വിളിച്ച്. ആക്ച്വലി ബുക്ക് ചെയ്യുന്ന രണ്ടാമത്തെ സിനിമ ദില്ലീപാല രാജകുമാറിനാണ്. എന്റെ ദൈവമേ, ഇത് പറയാൻ ഒരുപാട് കാര്യങ്ങൾ ഒത്തിരിയുണ്ട്. ഇപ്പൊ എന്റെ കഴിഞ്ഞ സിനിമയിലും പ്രധാന റോളിലാണ് ചെയ്തിരുന്നത്. സത്യത്തിൽ ഇപ്പൊ ഇന്ദ്രൻസ് എന്ന് അത്യാവശ്യം നല്ല പ്രതിഫലം വാങ്ങുന്ന സമയമാണ്. മാസത്തിൽ ഒരിക്കലൊരു കോൾ ചെയ്തിട്ട് പറയും, സാർ ഇങ്ങനെ ഇരുന്നാൽ മതി, നമുക്കൊരു പടം ചെയ്യണ്ടേ, പെട്ടെന്ന് വേണം സാർ, ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ല എന്നൊക്കെ പറയുന്ന ഒരാളാ. സിനിമയിലൊന്നും ആരും അങ്ങനെ വിളിച്ച് പറയാറില്ല.
അപ്പോൾ എൻ്റെ പ്രോജക്റ്റ് ആയപ്പോൾ ഞാൻ വിളിച്ചു പറഞ്ഞ് എൻ്റെ സിനിമയുണ്ട് കഥ, കഥയൊക്കെ സാറിൻ്റെ കഥ എപ്പോഴും നല്ലത് തന്നെ ആയിരിക്കും, അല്ല ഒന്ന് കേൾക്കണ്ടേന്ന് ചോദിച്ചു. അപ്പോൾ വലിയ താരമല്ലേ എന്ന് ഞാൻ പറഞ്ഞു. സാർ അങ്ങനെയൊന്നും ഇല്ല, ഇതൊക്കെ എൻ്റെ തലയിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ഞാനിങ്ങനെ അങ്ങ് സഞ്ചരിക്കുന്നു, അത്രയേ ഉള്ളൂ. ഞാൻ പറഞ്ഞു എങ്കിലും നമുക്കൊന്ന് കാണാം എന്ന് പറഞ്ഞ് വിളിപ്പിച്ചു. വിളിപ്പിച്ച് കഥ പറഞ്ഞപ്പോൾ ഒത്തിരി ഇഷ്ടപ്പെട്ടു. പൈസ പറയാൻ പറഞ്ഞപ്പോൾ പറഞ്ഞു പൈസ ഞാൻ പറയത്തില്ല, സാറെന്തെങ്കിലും ചെയ്താൽ മതി, എനിക്ക് പൈസ വേണമെന്ന് പോലും ഇല്ല, അതേ അർത്ഥത്തിലാണ് പറഞ്ഞു. സാറെന്തെങ്കിലും ചെയ്താൽ മതി, അല്ലെങ്കിലും കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ഞാൻ ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ് സിനിമ നിർമ്മിച്ചത്, അപ്പോൾ കമ്പനിയുടെ MD ഞാൻ തന്നെയാണ്. അപ്പോൾ ചെക്കൊക്കെ ഒപ്പിടേണ്ടതൊക്കെ എല്ലാം ഞാനാണ്. അപ്പോൾ ഞാൻ ആദ്യ ലീഫ് അദ്ദേഹത്തിന് അഡ്വാൻസ് കൊടുക്കാൻ വേണ്ടി എഴുതണം, അതാണ് എൻ്റെ ആഗ്രഹം. ഞാൻ വിളിച്ച് പറഞ്ഞ് എങ്ങനെയാണ് ചെക്ക് ഇപ്പം എഴുതേണ്ടത്, ചെക്കോ? ഞാൻ പറയാം അതെ അഡ്വാൻസ്. സാർ അഡ്വാൻസൊക്കെ പിന്നെ മതി, ഞാൻ ഡേറ്റ് കൺഫേം ചെയ്തിട്ടുണ്ട്. ഞാൻ പറയാം അതല്ല, ആദ്യ ലീഫ് ഇൻഷുറൻസിന് എഴുതണം, അതിന് വേണ്ടിയാണ്. അയ്യോ അങ്ങനെയൊന്നും വേണ്ടായിരുന്നു. സാറിന് മഹേന്ദ്രനെ അങ്ങോട്ട് വിളിക്കാം, മഹേന്ദ്രൻ മകൻ, മകനാണ് ഇപ്പോൾ ഡേറ്റ് എല്ലാം നോക്കുന്നത്. മഹേന്ദ്രൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞ് അച്ഛൻ പറഞ്ഞ് ഇങ്ങനെ സാർ ചെക്ക് എഴുതാൻ പോകണമെന്നൊക്കെ പറഞ്ഞ് അതൊന്നും വേണമെന്നില്ല. ഞാൻ പറഞ്ഞു അത് പറയരുത്, എങ്ങനെയാണ് GST എങ്ങനെയാണ് കാര്യങ്ങൾ മാത്രം ഇങ്ങോട്ട് പറഞ്ഞാൽ മതി. പിന്നെ അദ്ദേഹം പറഞ്ഞ് GST ആണ് ഇത്രയാണ് എന്നൊക്കെ പറഞ്ഞ് ചെക്ക് എഴുതി ആദ്യത്തെ ലീഫ് കൊടുത്തയച്ചു. അതാണ് ബന്ധം, എപ്പോഴും ഒരു വല്ലാത്തൊരു സ്നേഹബന്ധം ഉണ്ടല്ലോ. ഈ വേദിയിൽ തന്നെ ഒരുപാട് പ്രാവശ്യം പറഞ്ഞു സാർ, ഒരുപാട് പറയേണ്ടി വരും, കാരണം അത്രയും ഇഷ്ടമാണ് എനിക്ക് നടൻ എന്നുള്ള നിലയ്ക്കും ഒരു വ്യക്തി എന്നുള്ളക്ക് അതിനേക്കാൾ കൂടുതൽ. ഈ അടുത്ത കാലത്ത് ഒരു സംഭവം കൂടെ ഉണ്ടായി, ഇപ്പോഴത്തെ നാഷണൽ അവാർഡല്ല കഴിഞ്ഞ വർഷത്തെ അവാർഡ് കിട്ടിക്കഴിഞ്ഞിട്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു എനിക്കൊന്ന് കാണണം സാർ, എപ്പോഴാണ് വീട്ടിലെ ഓഫീസിൽ എവിടെ കാണുമെന്ന്. ഞാൻ പറഞ്ഞു വീട്ടിൽ ഉണ്ടാവും, ഞാനൊന്ന് അങ്ങോട്ട് വന്നോട്ടെ എന്ന് ചോദിച്ചു. പിറ്റേ ദിവസം രാവിലെ പുള്ളി വന്നു, ഞാൻ എന്തിനാ വരുന്നതെന്നും എനിക്കറിയില്ല. വന്ന ഉടനെ വെറ്റിലയും പാക്കും കൊണ്ടുവന്ന് എൻ്റെ കയ്യിൽ തന്നു, നമസ്കരിച്ചു. ഞാൻ ചോദിച്ചു എന്ത് പറ്റി? അല്ല സാറ, അവാർഡൊക്കെ കിട്ടിയതിൻ്റെ സാറാ കാരണമൊക്കെ ആണല്ലോ ഞാനിങ്ങനെയൊക്കെ വന്നത്. ഞാൻ ആ വെറ്റിലയും പാക്കും അവിടെ വച്ചു, വീട്ടിൽ നിന്ന് ഇല്ലാതെ ചായ ഇട്ടുകൊണ്ട് വന്ന് ചായ കൊടുത്തു. പുള്ളി ഉണ്ടായിരുന്നു, പുള്ളിയുടെ കസിനും ഉണ്ടായിരുന്നു, അവരങ്ങ് പോയി. പോയിട്ട് വൈഫ് ചോദിച്ച് എന്തിനാണ് വന്നത്? ഞാൻ പറഞ്ഞിങ്ങനെ ഒരു സന്തോഷം അറിയിക്കാൻ വേണ്ടി വന്നതാണ്. അല്ല ആ വെറ്റിലയും പാക്കും ഇരിക്കുന്നിടത്ത് ഒരു ബോക്സ് ഇരിപ്പുണ്ടല്ലോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ബോക്സോ? ആ അതിൻ്റെ കൂടെ ഇരിപ്പുണ്ടല്ലോ. ഞാൻ പോയി എടുത്ത് തുറന്നു നോക്കിയപ്പോൾ 1 pound ഒരു കോയിൻ. എനിക്ക് സിനിമയിൽ കിട്ടുന്ന ആദ്യത്തെ സമ്മാനമാണ്, തുറന്നു പറയാം. അതിനേക്കാളും ഒരുപാടൊക്കെ ചെയ്തു കൊടുത്ത ഒരുപാട് പേര് സിനിമയിലുണ്ട്. ഒരു പേന പോലും സമ്മാനമായിട്ട് എനിക്ക് കിട്ടിയിട്ടില്ല. എനിക്ക് കിട്ടുന്ന ആദ്യം ഞാൻ ഉടനെ വിളിച്ചു തന്നെ, എനിക്ക് കണ്ണൊക്കെ നിറഞ്ഞ് ഞാൻ വല്ലാണ്ടായി. ഞാൻ അപ്പം തന്നെ വിളിച്ച് ഞാൻ എന്തിനാ എന്ത്, സാറിന് അതൊന്നും തന്നാൽ ഒന്നും ആവില്ല, ഞാൻ എൻ്റെ മനസ്സ് അവിടെ ഒന്ന് തുറന്നു അത്രയേ ഉള്ളൂ, അതവിടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ ഉള്ള ആളാണ് നിൽക്കുന്നത്. രണ്ടാം സമ്മാനം നേടുന്ന വിജയെ കാത്തിരിക്കുന്നത് ICL ഫിൻകോർപ്പ് നൽകുന്ന 2 lakh rupees സമ്മാനം. മൂന്നാം സമ്മാനം നേടുന്ന വിജയെ കാത്തിരിക്കുന്നത് കൃഷ്ണ തുളസി കഫ് സിറപ്പ് നൽകുന്ന 1 lakh rupees സമ്മാനം. എന്റെ ദൈവമേ, അതും നേരത്തെ പറഞ്ഞ സിനിമയാണ്, സല്ലാപത്തിലാണ് മണി വരുന്നത്. ദില്ലിവാല രാജകുമാരിലാണ് മണിയെ പ്രധാന റോളില്. എപ്പോഴും കോമഡി ചെയ്യുന്നവർ കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്നത് നായകനോടൊപ്പം വരുമ്പോഴാണ്. അതാണ് ഇന്ദ്രനും CAD ഉണ്ണികൃഷ്ണൻ മുതൽ കിട്ടിയൊരു ടേണിംഗ് പോയിന്റ്. അതേ ടേണിംഗ് പോയിന്റ് ആണ് മണിക്ക് ദില്ലിവാല രാജകുമാരിൽ. മണിയുടെ ചിരി വർക്ക്ഔട്ട് ആയത് ആ സിനിമയ്ക്ക്. മാമന്മാരെ മനസ്സിലായ മക്കളെ, ഇങ്ങനെ ചോദിച്ചാൽ കുട്ടികൾക്ക് മനസ്സിലാവില്ല, നമ്പൂരി ഭാഷ ചോദിക്കണം. എങ്കിൽ എഴുന്നള്ളിക്ക് ശവം മാറി. പിന്നെ മണി എപ്പോഴും എനിക്ക് എന്റെ അനുജനായിരുന്നു, സ്വന്തം അനുജനെ പോലെ. തിരിച്ചും അങ്ങനെ തന്നെയാണ്, ഓരോ സിനിമ ഇറങ്ങുമ്പോഴും അത് മണിയുള്ള സിനിമയായാലും മണി ഇല്ലാത്ത സിനിമയായാലും ഇറങ്ങി ചാലക്കുടിയിൽ തന്നെ പടം കണ്ടിട്ട് എന്നെ വിളിക്കും. അത്ര സ്നേഹമായിരുന്നു, അസാമാന്യമായ ഡൈനമിസമുള്ള മലയാളി മാവിന് വണക്കം പോലത്തെ ഒരു സിനിമയിൽ അദ്ദേഹം തമിഴ് ക്യാരക്ടർ അവിൽ അണ്ണാച്ചി എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ, ആ സിനിമ ഡബ് ചെയ്ത് പോയതാണ് പുള്ളി. അദ്ദേഹം തെലുങ്കിലും തമിഴിലും ഒക്കെ ഒത്തിരി ചെയ്തു. അതായത് ദൈവം ഇങ്ങനെ അനുഗ്രഹിച്ച ഒരു കലാകാരനെ നമുക്ക് കാണാൻ പറ്റത്തില്ല, അത്ര ദൈവാനുഗ്രഹമുള്ള ആളാണ്. പക്ഷേ ആരോഗ്യപരമായ പ്രശ്നങ്ങളുണ്ടായി, നമ്മളെയൊക്കെ സങ്കടപ്പെടുത്തി നിരാശപ്പെടുത്തി അങ്ങ് പോയി. എനിക്കൊരു ഭാഗ്യം ഉണ്ടായിരുന്നു, മൂപ്പര് ഈ പോണേൻ്റെ ജസ്റ്റ് മുമ്പേ നമ്മളൊരു ഷോവിൻ്റെ ഭാഗമാവാൻ പറ്റി. ഭയങ്കര ദയനീയ അവസ്ഥയിലാണ് ഞാൻ മൂപ്പര് ആ സ്റ്റേജിൽ കണ്ടത്. മൂപ്പ് ഈ മണിച്ചേട്ടൻ്റെ ഫേസേ അല്ല അന്ന് കണ്ടത്. പക്ഷേ യെസ്, എങ്ങനെ ജനങ്ങളെ കൈകാര്യം ചെയ്യണം, മറ്റേ നമ്മളല്ലേ ഏറ്റവും താന്ന് വന്ന ഒരാളായതുകൊണ്ട് അവിടുന്ന് വന്നുകൊണ്ട്
നമ്മളല്ലേ എല്ലാവരും ഭയങ്കരമായിട്ട് കുറേ ഷോസ് ചെയ്തിട്ടുണ്ട്, പടങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ അമേസിംഗ് ഹൗ ഹി ഹാൻഡിൽസ് പീപ്പിൾ. സ്റ്റേജിൽ ഒരു രക്ഷയില്ല, കാരണം ഗാനഗന്ധർവനും എസ് പി ബിയും കൂടെ ഇരുന്നിട്ട് ഇദ്ദേഹത്തിന്റെ പാട്ട് കേട്ടിട്ട് എണീറ്റ് നിന്ന് കൈയടിക്കുന്ന വീഡിയോസ് ഉണ്ട്. എണീറ്റ് നിന്ന്, കാരണം അത്ര ശുദ്ധമായിട്ട് പാടി. ഞാൻ പാടിപ്പിച്ചിട്ടുണ്ട് സിനിമയിൽ, കൊട്ടാരം വീട്ടിലെ പോട്ടിൽ പാടിപ്പിച്ചിട്ടുണ്ട്. അമ്പോറ്റി പാട്ടില്ലേ, അതിൽ ആ ഹൈ പിച്ച് മുഴുവൻ പുള്ളിയെ പാടിയിരിക്കുന്നു. നല്ല സിംഗറുമാണ്. ഇന്നും ഈ വേദികളിൽ നമ്മൾ സ്റ്റേജ് ഷോ പുറത്ത് ചെയ്താലും നാട്ടിൽ ചെയ്താലും ഒക്കെ മണിച്ചേട്ടന്റെ പാട്ടില്ലാതെ ഒരു ഒരു സ്റ്റേജ് ഷോ മുന്നോട്ട് പോവില്ല. എല്ലായിടത്തും ഉണ്ടാവും ആ ഒരു നാടൻ പാട്ട്. കലാഭവൻ മണിച്ചേട്ടന്റെ പാട്ടുകൾ ഓർത്തിറങ്ങിയത് അതൊരു വല്ലാത്തൊരു ഫീൽ തന്നെയാണ് ഇന്നും ഓർക്കുന്നത്. ഇത്രയും മുഖങ്ങളാണ് നമുക്ക് സാറിന് മുമ്പിൽ പ്രസന്റ് ചെയ്യാനുണ്ടായിരുന്നത്. എല്ലാം സാറിന്റെ പ്രിയപ്പെട്ടവരായിരുന്നു. എല്ലാവരെ കുറിച്ചും നല്ല നല്ല ഓർമ്മകൾ നമ്മുടെ പ്രേക്ഷകർക്ക് സമ്മാനിച്ചു. താങ്ക് യു സോ മച്ച്.